നമസ്കാരം. രണ്ടാം പിണറായി മന്ത്രിസഭയുടെ ആദ്യ ബജറ്റ് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. തൻ്റെ കന്നി ബജറ്റിൽ പുതിയ നികുതി നിർദ്ദേശങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ധനകാര്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ഗുണങ്ങളിലൊന്ന്. എന്നാൽ കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് തന്നെയാണ് അദ്ദേഹം ബജറ്റ് പ്രസംഗത്തിൽ ഇന്ന് കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ബജറ്റ് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നിരവധി ഭാഗത്തു നിന്ന് വിമർശനങ്ങൾ ഉയർന്നപ്പോഴെല്ലാം അദ്ദേഹം അതക്കാര്യം തള്ളിക്കളയുകയായിരുന്നു. എന്നാൽ ഇന്ന് വളരെ കൃത്യമായി സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് തന്നെയാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ഇന്നത്തെ ബജറ്റിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരോഗ്യ മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബജറ്റാണ് മന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 20,000 കോടിയുടെ പാക്കേജാണ് മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിലും ഇതുപോലെ 20,000 കോടിയുടെയോ ഒരു പാക്കേജ് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏതുവരെ എത്തിയെന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തവുമല്ല. എന്നാലും ഇനിയുള്ള കാര്യങ്ങളിൽ, ഇനിയുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി 20,000 കോടി രൂപ മാറ്റിവെച്ചതായി മന്ത്രി സഭയെ അറിയിച്ചു. മറ്റൊന്ന്, ആരോഗ്യ അടിയന്തരാവസ്ഥ നേരിടാൻ 2,800 കോടി രൂപ അനുവദിച്ചു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന നിർദ്ദേശം. അതുപോലെ തന്നെ പ്രധാന മെഡിക്കൽ കോളേജുകളിൽ പകർച്ചവ്യാധികളുള്ള രോഗികൾക്ക് വേണ്ടി പ്രത്യേക വാർഡുകൾ നിർമ്മിക്കാൻ മന്ത്രി പണം അനുവദിച്ചു. അതുപോലെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് 10 കോടി, അതിൻ്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ, പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ, അതിന് 10 കോടി രൂപ മന്ത്രി മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ, കർഷകർക്ക് 2,600 കോടിയുടെ വായ്പ, 18 വയസ്സിന് മുകളിലുള്ളവർക്ക് സൗജന്യ കോവിഡ് വാക്സിന് 1,000 കോടിയുടെ പദ്ധതി. മറ്റൊരു നിർദ്ദേശം തീരദേശ മേഖലയെ സംബന്ധിച്ചാണ്. തീരദേശ വികസനത്തിനും അതിൻ്റെ സംരക്ഷണത്തിനുമായി 1,500 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് 8,900 കോടി രൂപ. ബജറ്റിലെ മറ്റൊരു പ്രധാന നിർദ്ദേശം, അന്തരിച്ച നമ്മുടെ ചില പ്രമുഖ നേതാക്കൾക്ക് സ്മാരകം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ബജറ്റിൽ കെ എം മാണിക്ക് സ്മാരകം നിർമ്മിക്കുന്നതിനായി 5 കോടി രൂപ അനുവദിച്ചിരുന്നു. അത് സംബന്ധിച്ച് അന്ന് നിരവധി വിവാദങ്ങളും ഉയർന്നിരുന്നു. എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ കേരളത്തിലെ അന്തരിച്ച 2 പ്രമുഖ നേതാക്കൾക്ക് സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിനായി 2 കോടി രൂപ വീതമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അത് കെ ആർ ഗൗരിയമ്മയ്ക്കും ആർ ബാലകൃഷ്ണപിള്ളയ്ക്കും സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഇടത് സർക്കാർ 2 കോടി രൂപ വീതം മാറ്റിവെച്ചിരിക്കുന്നത്. ഇതിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം കെ ആർ ഗൗരിയമ്മയെ 1987 മുഖ്യമന്ത്രിയാക്കാം എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ വോട്ട് പിടിച്ചിട്ട് അവസാനം ഭരണം കിട്ടിയപ്പോൾ ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കിയില്ല. അതേ തുടർന്നാണ് ഗൗരിയമ്മ പിന്നീട് പാർട്ടി വിട്ടു പോവുകയും JSS രൂപീകരിക്കുകയും എല്ലാം ചെയ്തത്. എന്തായാലും ഗൗരിയമ്മയോട് CPM അല്ലെങ്കിൽ ഇടത് മുന്നണി കാലശേഷം നീതി കാട്ടി എന്ന് വേണമെങ്കിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ആർ ബാലകൃഷ്ണപിള്ളയുടെയും കാര്യം. കേരളത്തിലെ വളരെ മുതിർന്ന രാഷ്ട്രീയ നേതാവായിരുന്ന അദ്ദേഹത്തെ ജയിലിൽ അടച്ചത്, കേരളത്തിൽ ആദ്യമായി ഒരു മുൻ മന്ത്രിയും വളരെ മുതിർന്ന നേതാവും ഒരാൾ അഴിമതി കേസിൽ ജയിലിൽ പോയത് ആർ ബാലകൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തെ ജയിലിൽ അടച്ചതിന് പിന്നിൽ CPMൻ്റെ സമുന്നത നേതാവായിരുന്ന VS അച്യുതാനന്ദൻ തന്നെയായിരുന്നു. എന്തായാലും ആർ ബാലകൃഷ്ണപിള്ളയോടും അദ്ദേഹം അവസാന ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഇടതുമുന്നണിക്കൊപ്പം തന്നെയായിരുന്നു, ഒരുപക്ഷെ അതിൻ്റെയൊക്കെ പേരിലാകാം. അദ്ദേഹത്തിനും ഒരു സ്മാരകം നിർമ്മിക്കാൻ 2 കോടി രൂപ, കൊട്ടാരക്കരയിൽ, അദ്ദേഹത്തിൻ്റെ ജന്മനാടായ കൊട്ടാരക്കരയിൽ ഒരു സ്മാരകം നിർമ്മിക്കാൻ 2 കോടി രൂപ ഈ സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ബജറ്റ് 2-3 മണിക്കൂറുകളെടുത്താണ് പലരും പൂർത്തിയാക്കാറുള്ളത്. എന്നാൽ ഇന്ന് പുതിയ ധനമന്ത്രി 1 മണിക്കൂർ കൊണ്ടാണ് ബജറ്റ് പൂർത്തിയാക്കിയത്. നമുക്ക് ഇനി നോക്കേണ്ട കാര്യം, ഈ ബജറ്റിലെ നിർദ്ദേശങ്ങൾ എത്രത്തോളം ഫലപ്രദമായി ഈ സർക്കാരിനെ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് കോവിഡ് സാഹചര്യത്തിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി തന്നെ ആകെ തകരാറിലായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം, ഇനിയുള്ള 1 വർഷം ഈ സർക്കാരിന് എങ്ങനെ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ മലയാളികൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ, അതിലേറെ ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.